अस्सलाम वालेकुम एंड गुड आफ्टरनून डियर स्टूडेंट्स കഴിഞ്ഞ ഫിസിക്സ് ക്ലാസ്സിൽ നമ്മൾ ബലംന്നുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ അപ്പോൾ ബലം എന്താണെന്നും വിവിധ തരം ബലങ്ങളെക്കുറിച്ചും പഠിച്ചു ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഘർഷണ ബലത്തെക്കുറിച്ച് വിശദമായിട്ടാണ് അപ്പോൾ എന്താണ് ഘർഷണ ബലംന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു എന്തായിരുന്നു ഒരു വസ്തുവിന്റെ മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് ഘർഷണ ബലം ഓർക്കുന്നില്ലേ അതിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനെങ്കിൽ നമ്മൾ ഒരു ലോഹഗോളം അല്ലെങ്കിൽ ഒരു റബ്ബർ പന്ത് തറയിലൂടെ ഉരുട്ടി വിടുകയാണെന്ന് വിചാരിക്കാം അപ്പോൾ അതിന്റെ ചലനത്തിന് എന്താണ് സംഭവിക്കുക കുറച്ച് കഴിയുമ്പോൾ ഈ പന്തിന്റെ അല്ലെങ്കിൽ ലോഹഗോളത്തിന്റെ ചലന വേഗം കുറഞ്ഞുകൊണ്ട് അവസാനം അത് നിശ്ചലാവസ്ഥയിലായിരിക്കും അപ്പോൾ ഇവിടെ ഈ ബോളിന്റെ ചലനത്തെ തടസ്സപ്പെടുത്തിയത് ഏത് ബലമാണ് അവക്കിടയിൽ ഏത് ബലമാണ് പ്രയോഗിക്കപ്പെട്ടത് അതെ ഘർഷണ ബലമാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഘർഷണ ബലത്തെ ഇനി നിർവചിക്കാൻ കഴിയുക ഒരു പ്രതലത്തിന്റെ മുകളിലൂടെ മറ്റൊരു പ്രതലം ചലിക്കുമ്പോഴോ അല്ലെങ്കിൽ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ അവ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്ന തരത്തിലായിട്ട് അവക്കിടയിൽ ഈ പ്രതലത്തിന് സമാന്തരമായിട്ട് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ബലം അവിടെ രൂപപ്പെടുന്നുണ്ട് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഘർഷണ ബലം ഒരു പ്രതലത്തിൻ്റെ മുകളിലൂടെ മറ്റൊരു പ്രതലം ചലിക്കുമ്പോഴോ അല്ലെങ്കിൽ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ രൂപപ്പെടുന്ന ഒരു ബലമുണ്ട് ആ ബലത്തിനെയാണ് ഘർഷണ ബലമെന്ന് നമ്മൾ പറയുന്നത് ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി രണ്ട് തരത്തിലുള്ള ഘർഷണ ബലമുണ്ട് വിവിധ തരത്തിലുള്ള ഘർഷണ ബലങ്ങളുണ്ട് അതാണ് ഉരുളൽ ഘർഷണവും നിരങ്ങൽ ഘർഷണവും അപ്പോൾ അതിനറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധിക്കൂ എന്താണ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ഒരു ഉരുളൻ തടി കഷ്ണത്തെ രണ്ട് കുട്ടികൾ നീക്കാൻ ശ്രമിക്കുന്നുണ്ട് രണ്ട് വ്യത്യസ്ത രീതിയിലാണ് നീക്കാൻ ശ്രമിക്കുന്നത് രണ്ട് കുട്ടികൾ എന്താ ചെയ്യുന്നത് അതിനെ ഉരുട്ടി നീക്കുകയാണ് മറ്റു കുട്ടികളോ അതിനെ വലിച്ചു നീക്കുകയാണ് അപ്പൊ ഏത് രീതിയിൽ നീക്കുമ്പോഴാണ് നമുക്ക് അതിനെ എളുപ്പത്തിൽ അവിടുന്ന് മാറ്റാൻ കഴിയുക നീക്കാൻ കഴിയുക ഉരുട്ടി നീക്കുമ്പോഴാണ് അല്ലേ ഉരുട്ടി നീക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് അതിനെ സ്ഥാനമാറ്റം ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ ഉരുളൽ ഘർഷണവുമുണ്ട് നിരങ്ങൽ ഘർഷണവുമുണ്ട് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അവിടെ പ്രയോഗിക്കപ്പെടുന്ന ഘർഷണ ബലമാണ് ഉരുളൽ ഘർഷണം എന്നാൽ ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് നിരങ്ങൽ ഘർഷണം അപ്പോൾ എപ്പോഴും ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് നീക്കാൻ സാധിക്കുക ഉരുട്ടി നീക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ വാഹനങ്ങളിൽ ചക്രങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഇതുപോലെ ഘർഷണ ബലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടെത്തി നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം ഓക്കെ ഇനി നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഈ ഘർഷണ ബലം പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഘർഷണ ബലം എന്ത് ചെയ്യാൻ വരിക നമുക്കത് ഉപകാരപ്രദവും മറ്റൊരു സന്ദർഭങ്ങളിൽ അത് നമുക്ക് ദോഷകരമായിട്ടും വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സന്ദർഭങ്ങൾ ശ്രദ്ധിക്കുക ഇനി എന്താ ചെയ്യേണ്ടത് ഈ സന്ദർഭങ്ങളെ നമുക്ക് ഘർഷണ ബലം ഗുണകരമായ സന്ദർഭങ്ങളായും ഘർഷണം ഗുണകരമല്ലാത്ത സന്ദർഭങ്ങളായിട്ടും പട്ടികപ്പെടുത്തണം അപ്പോൾ നമുക്കിതിനെ ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് തീപ്പെട്ടിക്കൊള്ളി തീപ്പെട്ടിയിൽ ഉരയ്ക്കുന്നത് അപ്പോൾ നമ്മൾ തീപ്പെട്ടിക്കൊള്ളി
തീപ്പെട്ടിയിൽ ഉരച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കത്തിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതെന്താണ്? ഘർഷണം എന്താണ്? ഗുണകരമായ സന്ദർഭങ്ങളിൽ പെട്ടതാണ്, ഫസ്റ്റ് വൺ. രണ്ടാമത്തേത് യന്ത്രങ്ങളുടെ തേയ്മാനം. യന്ത്രങ്ങളുടെ തേയ്മാനം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതെ, ഘർഷണം ഗുണകരമല്ലാത്ത സന്ദർഭം. തേർഡ് വൺ, നമുക്ക് വസ്തുക്കളെ പിടിക്കാൻ സാധിക്കുന്നത്. പിടിക്കാൻ കഴിയുന്നത് എന്തായിരിക്കും? നമുക്ക് വസ്തുക്കളെ പിടിക്കാൻ കഴിയുന്നത് ഘർഷണം ഗുണകരമായ സന്ദർഭങ്ങളിൽ പെട്ടതാണ്. ഇനി തറയിലൂടെ നടക്കാൻ കഴിയുന്നത്, നമുക്ക് തറയിലൂടെ ഇങ്ങനെ നടക്കാൻ കഴിയുന്നതും എന്താണ്? ആ, നമുക്ക് ഏത് സന്ദർഭത്തിലാണ് വരുന്നത്? ഘർഷണം ഗുണകരമായ സന്ദർഭത്തിലാണ് വരുന്നത്. ഇനി വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകൾ ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ആ, ഇങ്ങനെ ചാലുകൾ ഇടുന്നതും നമുക്ക് എന്താണ്? ഘർഷണം ഗുണകരമായ ഒരു സന്ദർഭമാണ്. ഇനി ടയർ തേഞ്ഞു തീരുന്നത്, ടയർ ഇങ്ങനെ കുറെ ഒരുപാട് നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ അത് തേഞ്ഞു തീരുന്നത് എന്താണ്? ഘർഷണം ഗുണകരമല്ലാത്ത സന്ദർഭത്തിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ഇന്ധന നഷ്ടം, ഇന്ധന നഷ്ടവും ഘർഷണം ഗുണകരമല്ലാത്ത സന്ദർഭങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഈ ടേബിൾ എല്ലാവർക്കും മനസ്സിലായല്ലേ? ഇപ്പോൾ ഈ ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നോട്ടിൽ എഴുതുക. ഇതുപോലെ ഘർഷണം ഗുണകരമായതും ഗുണകരമല്ലാത്തതുമായ കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ഈ പട്ടിക വിപുലപ്പെടുത്തുക. അടുത്ത നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഘർഷണം കുറക്കാനുള്ള വിവിധ മാർഗങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ ഘർഷണ ബലത്തെക്കുറിച്ച് പഠിച്ചു, വിവിധ തരം ഘർഷണ ബലങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് എന്താണ്? ഘർഷണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ. അപ്പോൾ ആദ്യം എല്ലാവരും ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് എന്തിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് കാണാൻ സാധിക്കുന്നത്? ഒരു വഞ്ചിയുണ്ട്, പിന്നെ വിമാനമുണ്ട്, റേസിംഗ് കാറുണ്ട് അല്ലേ. അപ്പോൾ ഇവയൊക്കെ എന്താണ്? ഒരു പ്രത്യേക ആകൃതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അല്ലേ. നമുക്ക് വഞ്ചി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ജലത്തിലൂടെ സഞ്ചരിക്കാൻ എളുപ്പമാർഗത്തിലായിട്ട് അതിനൊരു പ്രത്യേക രീതിയിലാണ് എന്താണ് അതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിമാനത്തിന് വേറൊരു പ്രത്യേക ആകൃതിയിലാണ്. അപ്പം എന്തിനായിരിക്കും ഇവയെ ഇങ്ങനെ ഒരു പ്രത്യേക ആകൃതിയിൽ നിർമ്മിച്ചിട്ടുണ്ടാവുക? അതെ, എന്തിനാണ്? അതിൻ്റെ ഘർഷണ ബലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ ഘർഷണ ബലം കുറക്കത്തക്ക രീതിയിൽ പ്രത്യേക രീതിയിൽ വസ്തുക്കളെ നിർമ്മിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ധാരാരഹിതമാക്കൽ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കായിരിക്കും. അപ്പം ധാരാരഹിതമാക്കൽ എന്ന് പറഞ്ഞാൽ ഘർഷണം കുറക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കുറക്കത്തക്ക രീതിയിൽ നമ്മൾ വസ്തുക്കളുടെ ആകൃതിയെ മാറ്റുക അല്ലെങ്കിൽ ആകൃതിയെ രൂപപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ധാരാരഹിതമാക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വിമാനങ്ങൾക്കും അല്ലെങ്കിൽ വഞ്ചികൾക്കൊക്കെ ഈസി ആയിട്ട് സ്മൂത്തായി സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിയുന്നത് ആ പ്രത്യേക ആകൃതിയിൽ ഉള്ളത് കൊണ്ടാണ്. ഇനി രണ്ടാമത്തത് എന്താ പറയുന്നത്? സ്നേഹകങ്ങൾ ഉപയോഗിക്കുക. സ്നേഹകങ്ങൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ? ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും അല്ലേ. അപ്പം നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ചലിക്കുന്ന യന്ത്രഭാഗങ്ങളിൽ അല്ലെങ്കിൽ വെള്ളം കോരുന്ന കപ്പി ഉണ്ടാവില്ലേ കിണറ്റിൽ നിന്ന്, അവിടെയൊക്കെ എണ്ണ അല്ലെങ്കിൽ ഗ്രീസൊക്കെ ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. എന്തിനായിരിക്കും? ആ, അതിൻ്റെ ചലന വേഗമൊക്കെ സ്മൂത്താക്കി മാറ്റാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ എന്തിനാണ് ഈ ഇത്തരത്തിൽ നമ്മൾ ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് സ്നേഹകങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് സ്നേഹകങ്ങൾ? ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സ്നേഹകങ്ങൾ. അങ്ങനെ ഖരരൂപത്തിൽ കാണുന്ന ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. അതുപോലെ തന്നെ ദ്രാവക രൂപത്തിൽ കാണുന്ന സ്നേഹകത്തിന് ഉദാഹരണങ്ങളാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഗ്രീസ്, വെളിച്ചെണ്ണ തുടങ്ങിയവ. മനസ്സിലായല്ലേ? ഇനി അടുത്തത് എന്താണ്? ബെയറിങ്ങുകൾ ഉപയോഗിക്കുക. അതായത് നമ്മളിപ്പോൾ ഈ ചലിക്കുന്ന യന്ത്രഭാഗങ്ങളിൽ ഈ സമ്പർക്കം വരുന്ന ഭാഗങ്ങൾ ഉണ്ടാവില്ലേ, ആ പ്രതലങ്ങൾക്ക് ഇടയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബെയറിങ്ങുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വിവിധ തരം ബെയറിങ്ങുകളുണ്ട്, ബോൾ ബെയറിങ്,
നീഡിൽ ബെയറിംഗ് തുടങ്ങിയവ ഇവയൊക്കെ എന്തിനാണ് ഘർഷണ ബലം കുറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഘർഷണ ബലം കുറക്കാനുള്ള മൂന്നാമത്തെ മാർഗ്ഗം എന്താണ് ബെയറിംഗുകൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് എന്താണ് മിനുസപ്പെടുത്തൽ പ്രതലങ്ങൾ മിനുസപ്പെടുത്തുക വഴിയും നമുക്ക് ഘർഷണ ബലം കുറക്കാനായിട്ട് സാധിക്കും അപ്പോൾ നാല് പോയിന്റ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ധാരാരേഖിതമാക്കൽ പിന്നെ എന്താണ് സ്നേഹകങ്ങൾ ഉപയോഗിക്കുക ബെയറിംഗുകൾ ഉപയോഗിക്കുക ആൻഡ് ഫൈനലി മിനുസപ്പെടുത്തൽ അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ആദ്യം ഘർഷണ ബലം എന്താണെന്ന് പഠിച്ചു പിന്നെ രണ്ട് തരം ഘർഷണ ബലങ്ങൾ ഉരുളൽ ഘർഷണവും നിരങ്ങൽ ഘർഷണവും അതിൽ ഉരുളൽ ഘർഷണം എപ്പോഴും നിരങ്ങൽ ഘർഷണത്തിനേക്കാൾ കുറവായിരിക്കും പിന്നീട് പഠിച്ചത് ഘർഷണ ബലം കൊണ്ട് ഗുണകരമായ സന്ദർഭങ്ങളും ഗുണകരമല്ലാത്ത സന്ദർഭങ്ങളും ലാസ്റ്റായിട്ട് പഠിച്ചത് ഘർഷണം കുറക്കാനുള്ള വിവിധ മാർഗങ്ങൾ അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ഫിസിക്സ് ക്ലാസ്സിൽ കാണാം താങ്ക് യു